ഇത്രമാത്രം ഒരു ആദരിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും ഒക്കെയുള്ള ഒരു ഒന്നുകിൽ ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു നിലവാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇനി അതല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് നവോത്ഥാന രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അങ്ങനെ ഒരു പ്രവർത്തനം കാഴ്ചപ്പെട്ട വ്യക്തിയായിരുന്നു എന്നുള്ളതും പരിശോധിക്കണം. യഥാർത്ഥത്തിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭാവനകളുള്ളതായിക്കൊണ്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനിക നിലവാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, സാധാരണയായി മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ തർക്കമില്ലാത്ത വിശുദ്ധ ഖുർആൻ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ടും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ ഇജ്മാ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തിനൊരു വലിയ ധാരണയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉള്ളാൾ തങ്ങളുടെ മകനാണ് എന്നുള്ളത് കൊണ്ട് തങ്ങളാണ്, പിന്നെ തങ്ങളായാൽ മതി, എന്തും പറഞ്ഞാൽ അതെല്ലാം ദീനായി കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ഒരു സംസാരം വേണമെങ്കിൽ നമുക്ക് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു സംസാരം കേട്ടാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനിക നിലവാരം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. ഇദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, അതൊരു സുദീർഘമായ പ്രസംഗമാണ്. മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല, അങ്ങനെ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാലോ പഴച്ചാളാണ് എന്നൊക്കെ അതിന് ശേഷം പറയുന്നുണ്ട്. പിന്നെ റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് മാറിയിട്ടേ ഉള്ളൂ. അപ്പം ഇത് പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പം നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ തന്നെ ഇന്നക്ക മയ്യത്തുൻ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു, നമുക്കറിയാം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ സംസാരം, മൻ കാന അബ്ദുല്ലാഹു ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, മൻ കാന അബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്. സഹാബത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൂഫിയ ഫീ ബൈത്തി, അള്ളാഹു എനിക്ക് തന്നൊരു നിഅമത്തിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഇദ്ദേഹം പറഞ്ഞ വഫാത്തായിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു. റസൂലുള്ള വഫാത്തായി, ആ വഫാത്തായത് എൻ്റെ വീട്ടിൽ വെച്ചാണ്. വഫി യോമി ഉബൈന സഹരി വ നഹരി, എൻ്റെ മാരണത്തിലേക്ക് ചാഞ്ഞുകൊണ്ടാണ്, എൻ്റെ ദിവസത്തിലാണ് എന്ന് മാത്രമല്ല, വന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖി ഇൻദ മൗതിഹി, പ്രവാചകൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ എൻ്റെയും അവിടെയും പിന്നെ ഉമിനീരുകൾ തമ്മിൽ കൂടിക്കലർന്നിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നുള്ള മുസ്ലിമീങ്ങളായ സാധാരണ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയുന്ന പ്രാഥമികമായ ഒരു വിവരം അതുപോലും ഇല്ലാത്ത ആളുകളാണ് ഈ ആളുകളൊക്കെ തങ്ങൾമാരായി കൊണ്ട് നടക്കുകയും അതുപോലെ തന്നെ ഇവർ മരിക്കാൻ നിൽക്കുകയാണ് ഇവർക്ക് ചാറുണ്ടാക്കാനുമൊക്കെ. ഇതാണ് ഇവരുടെയൊക്കെ ഒരു വൈജ്ഞാനിക നിലവാരം എന്നുള്ളതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്.